പടന്ന തെക്കേക്കാട് വീടിന് നേരെ കരിയോ ഇലക്രമം. മുൻ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും DYFI മുൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവുമായ PP രവിയുടെ വീടിന് നേരെയാണ് അക്രമമുണ്ടായത്. ഇത് മൂന്നാം തവണയാണ് ഇവിടെ അക്രമം നടക്കുന്നത്. പുലർച്ചെ 3 മണിയോടെയാണ് ബൈക്കിലെത്തിയ സംഘം വീടിന് നേരെ കരിയോയിൽ വർഷിച്ചത്. ബലൂണുകളിൽ കരിയോയിൽ നിറച്ച് വീടിന് നേരെ എറിയുകയായിരുന്നു. വീടിനകത്തെ ഫർണിച്ചറുകളും ചുമരുകളും വികൃതമായ നിലയിലാണ്. കഴിഞ്ഞ 4-ാം തീയതി വീട്ടുവളപ്പിൽ നിർത്തിയിട്ടിരുന്ന രവിയുടെ ഭാര്യയുടെ സ്കൂട്ടറും അജ്ഞാതർ നശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 4-ാം തീയതി രാത്രി ഏകദേശം 12 മണിക്ക് ശേഷമാണ് തോന്നുന്നു. പിന്നെ എൻ്റെ വണ്ടി സ്കൂട്ടി ഫുള്ള് കുത്തിക്കേറിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഞങ്ങൾ അറിഞ്ഞത്, 12 മണി വരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 1 ആഴ്ചയായി. ഇപ്പോൾ 4-ന് ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി. ഒരു തുമ്പും കാര്യമൊന്നുമില്ല. ഇന്നലെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്, വണ്ടി കൊണ്ടുവന്ന് നന്നാക്കിയില്ല. ഇന്നലെ രാവിലേക്ക് ഫുള്ള് കരിയോയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ആരാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കറിയില്ല. കാരണം ഭയങ്കര ദ്രോഹമായി ചെയ്യുന്നത്. മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കുട്ടികളായാലും ഭയങ്കരത്തിൽ പ്രയാസമാണ്. ഇത് ഇങ്ങനെ മനുഷ്യന്മാർ ഉപദ്രവിക്കുന്നുണ്ട്, ഇവർക്ക് എന്താന്ന് നാട്ടിൽ നമുക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് പുറമെയാണ് അടിക്കടിയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കൽ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ പ്രകടനമായി ഒരു സംഘം ആളുകൾ രവിയുടെ വീട് ആക്രമിച്ചിരുന്നു. പടന്ന തെക്കേക്കാട്ടെ മുത്തപ്പൻ മടപ്പുര പിടിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി ചെറുതും വലുതുമായ നിരവധി അക്രമ സംഭവങ്ങളാണ് നാട്ടിൽ അരങ്ങേറിയത്. പിന്നാലെയാണ് മടപ്പുരയുടെ മുൻ സെക്രട്ടറി കൂടിയായ രവിയുടെ വീടിന് നേരെ തുടർച്ചയായ അക്രമങ്ങൾ നടക്കുന്നത്. പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും കാര്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ ചെറുപ്പൂർ.